വി കെ സി പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. ശ്രുതി മധുര രാവിലേക്ക്, ടോപ് സിംഗറിന്റെ രാഗസന്ധ്യയിലേക്ക് പാട്ടുകൂട്ടിലെ മിടുക്കി കുട്ടി എത്തുന്നു. വെൽക്കം മേഘ്ഡു ഓൺ സ്റ്റേജ്. മലയ്ക്ക് പോവാണോ? ഞാൻ ശബരിമലയ്ക്ക് പോവാ. ആണോ? മോൾക്ക് ഇഷ്ടാണോ അയ്യപ്പൻ? ആ, പിന്നെ എനിക്ക് നല്ല ഇഷ്ടം അയ്യപ്പനെ. ആണോ? അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ ശബരിമല പോകുന്നേ. അതല്ലേ, അപ്പൊ വെറുതൊക്കെ വെക്കാറുണ്ടോ വീട്ടില്? ആ, ശബരിമലയ്ക്ക് പോകുമ്പോ നോമ്പൊക്കെ എടുത്ത് അല്ലേ ഒരു റിബൻ കെട്ടുവോ? റിബനോ? റിബൻ അല്ലല്ലോ, എന്നെ എന്താ പറയുന്നേ? മോള് അയ്യപ്പനാണോ അതോ മാളികപ്പുറാണോ? ഞാൻ മാളികപ്പുറവാ. അപ്പൊ ഒരു ഡിവോഷണൽ സോങ് ആണോ പാടാൻ പോകുന്നത്? ഡിവോഷണൽ സോങ് മീൻസ് ഒരു ഒരാളെ കുറിച്ച് പറയുന്നത്. ഏതാളെ കുറിച്ച് പറയുന്നത്? അയ്യപ്പന്റെ പാട്ടാണ്. മോള് നന്നായിട്ട് പാടിയാല് അങ്കിള് മോക്കൊരു പാട്ട് അങ്ങോട്ട് തരും, അയ്യപ്പന്റെ പാട്ട്. ഓക്കെ, നന്നായിട്ട് പാടണം പക്ഷെ. ഓക്കെ, ഈ സഞ്ജി എന്തിനാ? ഇത് നമ്മുടെ ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോകുമ്പോ നമ്മള് ഈ അയ്യപ്പന് എന്താണ് ഈ തേങ്ങയുടെ അകത്ത് അയ്യപ്പൻ നല്ല ഇഷ്ടല്ലേ വെണ്ണയൊക്കെ? വെണ്ണ ഗുരുവായൂരപ്പനല്ലേ ഇഷ്ടം? ആ, ഗുരുവായൂരപ്പന് ഇഷ്ടമാ, പക്ഷെ അയ്യപ്പന് ഇഷ്ടമല്ലേ നെയ്യഭിഷേകം സ്വാമിക്ക്. ശരി, തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് അത് തുരന്നിട്ട് വെള്ളം കളഞ്ഞ് അതിനകത്ത് നെയ്യൊഴിച്ച് അതിന് കോർക്കൊക്കെ ഇട്ടിട്ട് ഭസ്മൊക്കെ ഇട്ട് അടച്ചിട്ട് രണ്ട് തേങ്ങ നമ്മളിട്ടിട്ട് ഒന്ന് നമ്മൾ ഇവിടെ ഉടയ്ക്കും കർപ്പൂരാഴി, ഒന്ന് അയ്യപ്പന്റെ സന്നിധാനത്തിൽ കൊണ്ടുപോയി ഉടച്ച് അത് നിവേദ്യമായിട്ട് കൊടുത്ത് അയ്യപ്പന്റെ തലവഴി ഇങ്ങനെ ഒഴിച്ച് അത് നിവേദ്യമായിട്ട് എടുത്ത് കൊണ്ടുവരും. നമ്മള് ഒരു അയ്യപ്പൻ എഴുതിയിട്ടുണ്ട്, ചിത്തമാം നാളികേരം ഭക്തിയാം നെയ്യൊഴിച്ച് ഭദ്രമായി മുദ്ര വെച്ച് കൊണ്ടുപോകണം. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് പാടു കേട്ടോ. സ്വാമിയെ കതിരൊളി
കണ്ണടച്ച് തുറക്കും മുമ്പേ ജനുവരി അങ്ങ് കഴിഞ്ഞു. ദേച്ചുകൂട് അങ്ങ് വന്നു. എല്ലാം കൂളാക്കാൻ ഏറ്റവും നല്ല എ സി വേണം. എ സി വാങ്ങാൻ ഇപ്പോൾ കിടിലൻ ഓഫറുകൾ മൈ ജിയിലും മൈ ജി ഫ്യൂച്ചറിലും ഉണ്ട്. മൈ ജി സൂപ്പർ കൂൾ ഓഫറുകളിലൂടെ ഏറ്റവും കുറവ് വൈദ്യുതി ആവശ്യമായ എ സികൾ തിരഞ്ഞെടുക്കാം ഏറ്റവും ലാഭത്തിൽ. മൈ ജിയിൽ നിന്നോ മൈ ജി ഫ്യൂച്ചറിൽ നിന്നോ ഏത് എ സി എടുത്താലും 2500 രൂപയുടെ സ്റ്റെബിലൈസർ സൗജന്യം. ഏറ്റവും നല്ല സൂപ്പർ ഇ എം ഐ സ്കീമുകൾക്കൊപ്പം പണം മുൻകൂറായി അടയ്ക്കാതെയും വേനലിന്റെ ടെൻഷൻ ഇല്ലാതെ സൂപ്പർ കൂളാകാം. ഞങ്ങള് പാടി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് സീക്രട്ട് പറയും. സീക്രട്ട് പറയും. അപ്പൊ തേക്കിൽ എല്ലാരും കാണുമ്പോ എന്താണ് പ്രേക്ഷകരൊക്കെ വിചാരിക്കും, അല്ലേ ഇവരൊക്കെ എന്താ ഇങ്ങനെ പാടുന്നേ? അതൊന്നുമല്ല, അത് 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 വേറൊന്നുമല്ല. മേക്കട് കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്കിളുടെ അടുത്ത് പറയും, അവിടെ ശരിയായില്ലേ? അപ്പൊ അങ്കിള് പറയും, ശരിയാണ് അവിടെ ശരിയായില്ല എന്ന് പറയും. അപ്പൊ അനു പറയും, അവിടെയും ശരിയായില്ല എന്ന് പറയും. മൊത്തം ശരിയല്ല എന്നാണ് പറയുന്നത്. ശരിയല്ല എന്നുള്ള ഒരു നിഗമനത്തിനാണ് ഞങ്ങൾ ഇപ്പൊ ചർച്ച സീക്രട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ ചുരുക്കം പറഞ്ഞ പല്ലവി കുഴപ്പമില്ല, പല്ലവി നന്നായിരുന്നു കേട്ടോ. പക്ഷെ അനുപല്ലവി അനുപല്ലവി കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. അക്ഷരമൊക്കെ പാടിയില്ലേ ബുദ്ധൻ? ആ ബുദ്ധന്റെ ഒരു ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത് നന്നായിരുന്നു. പിന്നെ അഭയം അല്ലേ ചേട്ടാ? അഭയം അത് അഭയം അത് കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. പൊട്ടത്തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഞാൻ പാടിയില്ലേ? അത് എം ജി അങ്ങൾ അങ്ങനെ കോറസ് പറഞ്ഞില്ലേ, ഈ പാട്ടുകൾക്ക് ശരിക്കും കോറസ് ഇല്ലല്ലോ, അത് ആസ്വദിച്ചതാണോ? ഞാൻ പറഞ്ഞോണ്ടിരുന്ന തെറ്റ് എന്ന് പറയുന്ന സ്ഥലമില്ലേ, അവിടെ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ പാടിയത് തെറ്റിപ്പോയി, ഞാൻ പാടിയത് തെറ്റിപ്പോയി. എം ജി അങ്ങൾ തന്നെ പാടി, അത് പാടിയത് ശരിയായില്ല. ഞാൻ പറയാം, ഇപ്പൊ എല്ലാരും നന്നായിട്ട് പാടി, അത്രേ ഉള്ളു എനിക്ക് പറയാം. ഓ ആണോ, അത്രേ ഉള്ളു എനിക്ക് പറയാം. മേഘടും നന്നായിട്ട് പാടിയോ? ആ എനിക്ക് തോന്നി. മുഴുവൻ നന്നായിട്ട് പാടിയോ? മുഴുവൻ എന്ന് പറഞ്ഞേ ഈ ചില സ്ഥലമില്ലേ, എവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി ശ്രുതി പോയി. എത്ര ഇന്നസെന്റ് ആയിട്ടാണ്. അതെവിടാന്നറിയാമോ? അനുപല്ലവി തുടക്കം ഒന്ന് പാടിക്കേ. അവിടെ ഒരു ശക്കലം, പക്ഷെ രണ്ടാമത് രണ്ടു പ്രാവശ്യം അല്ലേ അത്? രണ്ടാമത്തെ പ്രാവശ്യം പാടിയപ്പം കൃത്യമായിട്ട് വന്നു.
ഇതിനകത്ത് അങ്ങനെ ഒരു സ്ഥലമല്ലാതെ വേറെ ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുന്നത് കൂട്ടാ, ഒരു പ്രശ്നമല്ല, ഗംഭീരായിരുന്നില്ലേ? അത് ഞങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നല്ല, പക്ഷേ കുട്ടൻ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇന്നസെൻസ് ആണ്. അതെ, മോടെ പ്രായം, ആ ഇന്നസെന്റ് ഇന്നസെന്റ് അങ്ങള് ഇന്നസെന്റ് അങ്ങള് മനസ്സിൽ കയറി ഇരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതല്ല മോളെ, എന്റെ ഒരു കുഞ്ഞനിതിനായിട്ട് എന്നോടൊപ്പം വീട്ടിലേക്ക് വരാമോ എന്ന് അയ്യപ്പനോട് പറഞ്ഞില്ലേ? അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് കണ്ണ് നിറഞ്ഞുപോയി. ഞാന് MGM-ങ്ങളില്ലേ, MGM-ങ്ങളുമായിട്ട് ഏകദേശം 150 അയ്യപ്പ ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. ആദ്യത്തതാണ് സാമവേദം. സാമവേദം ചേട്ടാ, നമ്മള് ശബരിമല പോവാതെ തന്നെ ശബരിമല പോയതുപോലെ അല്ലേ? എനിക്കും അങ്ങനെ തോന്നി. ആ ഒരു ഫീൽ ആണ്, അങ്ങനെ മനസ്സിൽ അറിയാതെ പറഞ്ഞുപോയി. ഭൂതനാഥ സദാനന്ദ സർവഭൂതയാപുര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രീ തുഭ്യം നമോ നമഃ, ഇങ്ങനെ നമ്മൾ അവിടെ എത്തിയ പോലെ തന്നെ. അത് ഈ കുഞ്ഞിനെ കൊണ്ട് നമ്മളെ ശബരിമലയിൽ കൊണ്ടുപോവാതെ തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത. അതാണ്, that's why Meghdu is so precious and she is so wonderful and filled with divinity. ആ ഇത് ഈ വേഷം എന്തൊരു രസമാണ്. ഇപ്പൊ ശബരിമല പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളു തോന്നുന്നു. ഈ പാട്ട് ആരാണ് പാടിയിരിക്കുന്നത്? നമ്മുടെ സ്വന്തം അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം. അപ്പൊ ഇതിൽ എവിടെങ്കിലും തെറ്റിയെന്ന് പറയാനായിട്ട് ഒരിടം പോലും അങ്കിളിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്കിള് സങ്കടമായി പോയി കേട്ടോ. മേഘട്ട് പാടുമ്പോ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തണേ പ്ലീസ്. പക്ഷേ എനിക്ക് എന്തെങ്കിലും കമന്റ് പറയാൻ വേണ്ട, എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കണ്ടേ? ഒന്ന് രണ്ട് തെറ്റെങ്കിലും വേണ്ടേ? ഒന്നും കൂടെ പാട്ട് ഞാൻ തെറ്റിച്ച് പാടാം മൊത്തം. ഒരു സമാധാനം കടാ. ഉമ്മ ഉമ്മ എന്തു പറയാനാ, ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക്യൂ. അപ്പൊ മാർക്ക് വേണ്ടേ? പിന്നല്ലാതെ മാർക്കില്ലാതെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് മോക്ക് തരുന്ന മാർക്ക് എത്ര ആയിരിക്കും? എനിക്ക് തോന്നുന്നു സകലതും അറിയുന്ന മേഘ്ഡുവിന് ഇന്ന് കിട്ടാൻ പോകുന്നത് കൺഗ്രാറ്റുലേഷൻസ്, യു ആർ വളരെ സൂപ്പർ സുപ്രീം. താങ്ക് യു മേഘ്ഡു, ബൈ. കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളി.